റെഡി ഹലോ ഗൈസ് ഇപ്പൊ നമ്മൾ കൂടെ നിൽക്കുന്നത് അജയ് ചേട്ടനാണ് ഗൈസ് ഒരു വലിയൊരു ഹായ് പറഞ്ഞു ഹായ് ഗൈസ് ചേട്ടൻ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടിയായ് പേര് കൂട്ടമണിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഓക്കേ പിന്നാണെങ്കിൽ ലവ് വാഷൻ ഡ്രാമയും കൊള്ളാം ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് പിന്നാണെങ്കിൽ അടിയായ് പേര് കൂട്ടമണിയിൽ ചേട്ടന് ബോധം കെട്ടി വീഴുന്ന സീൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പിന്നാണെങ്കിൽ കുറേ കോമഡിയൊക്കെ ഉണ്ട് താങ്ക് യു എനിക്ക് താൻ ശങ്കറിനെ ഫോളോ ചെയ്ത ഒരാളാണ് ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതറിയോ എനിക്ക് ശങ്കറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കടയിൽ സാധനം വാങ്ങാൻ പോയില്ലേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കാണിച്ചേ അങ്ങോട്ട് യെസ് പൊളി വിശേഷം എന്താ ശങ്കര നമ്മുടെ പുതിയ സിനിമയായ സാജൻ ബേക്കറി തിയേറ്ററിൽ ഇറങ്ങി ഫാമിലീസ് വന്നു തുടങ്ങി അതാണ് നമ്മൾ പേടിച്ചിരുന്നത് അപ്പോൾ ഫാമിലീസ് വന്നു അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു അവർ നമ്മളെ വിളിച്ച് ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ബ്ലോഗ് ഒക്കെ ചെയ്യുമ്പോഴേ നടക്കണ്ടേ ഒന്ന് വാ ആ പറ നമ്മളിത് ഷൂട്ട് ചെയ്തത് കോവിഡ് വരുന്നതിന് മുന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയില്ലായിരുന്നു കോവിഡ് വരും അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് അറിയാമല്ലോ ഇപ്പം എല്ലാം എഡിറ്റിംഗ് അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ എല്ലാം ചെയ്യുന്നില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ വന്ന് കോവിഡ് വീണത് അതല്ല ഞങ്ങൾ കണ്ടത് ഞാൻ ഫാനായത് ഈ ഈ ബേക്കറി ഇഷ്ടമാണോ ബേക്കറിയുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണോ അതെ ഞാൻ അതില് മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട് സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് ക്രീം ബൺ ഉണ്ടാക്കുന്നുണ്ട് ട്രെയിലർ ഇഷ്ടമായോ അത് ചെറിയ ചെറിയ കോമഡികളേ ഉള്ളൂ ശങ്കറിന് കോമഡി പടങ്ങളാണോ ഇഷ്ടം അതോ ആക്ഷൻ ആണോ ഇഷ്ടം ആണോ അപ്പൊ നമ്മുടെ പടങ്ങളൊക്കെ ഇഷ്ടാ വടക്കൻ സെൽഫി ഇഷ്ടമാണോ ഇരുന്നാലോ ആണോ ആഹ് പിന്നെന്താണ് വീട്ടിലെന്തുണ്ട് വിശേഷമൊക്കെ ഇപ്പൊ നാലാം ക്ലാസ്സിൽ ഇനി ഇപ്പൊ അഞ്ചിലോട്ട് പോകുന്നു അപ്പൊ എന്താണ് ശങ്കറിന് എന്താവാൻ ആഗ്രഹം അടിപൊളി രണ്ടും ആവും ബ്ലോഗർ ആയല്ലോ സെലിബ്രിറ്റി ആണല്ലോ യെസ് എന്തായിരുന്നു ബ്ലോഗിന്റെ ഒരു ഇൻസ്പിറേഷൻ ആരാണ് അതിന് ഒരു തൊച്ചേട്ടനാണോ അടിപൊളി എനിക്ക് ശങ്കറിനെ കാണുമ്പോൾ എൻ്റെ മോൻ മൂത്ത മോൻ ഇവാൻ ഇവാൻ വളർന്നാൽ ശങ്കറിന്റെ പ്രായം ഇരിക്കും എങ്ങനെയുണ്ട് ഹൈറ്റ് ഒക്കെ അതേപോലെ തന്നെയാണ് സംസാരമൊക്കെ ഉറപ്പായിട്ടും പറയാം എനിക്ക് നാല് കുട്ടികളാ ആയിക്കോട്ടെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഏറ്റവും ഫ്രണ്ടായിട്ട് തോന്നി അല്പം നേരത്തെ പറഞ്ഞ പോലെ നിവിൻ ഫ്രണ്ടാണ് വിനീത് ഫ്രണ്ടാണ് ആസിഫ് ഫ്രണ്ടാണ് ടൊവിനോ ഫ്രണ്ടാണ് വിനയ് ഫോർട്ട് ഫ്രണ്ടാണ് ഇവരൊക്കെ ഫ്രണ്ട്സാണ് നമ്മൾ വർക്ക് ചെയ്തെല്ലാം ഒരു ഷറഫ് ഇവരൊക്കെ ഫ്രണ്ട്സാണ് എനിക്ക് മീൻപോളി ചാൻ്റെ ടോനോ ചാൻ്റെ ഒക്കെ സിനിമ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വയ്യ ചേട്ടൻ്റെ സിനിമ ഇഷ്ടമാണ് ചേട്ടനും പൊളിയല്ലേ താങ്ക് യു മോനെ മിന്നൽ മുരളി എന്ന് പറഞ്ഞ ടൊവിനോ ചാൻ്റെ ഒരു സിനിമ വരുന്നുണ്ട് അത് ശങ്കറിന് ഒരുപാട് ഇഷ്ടപ്പെടും അതിൽ ഞാനും ഉണ്ട് ഞാൻ ചെറിയ വേഷത്തിലുണ്ട് ആണോ താങ്ക് യു അത് ഞാൻ അഭിനയിച്ചേക്കും സിനിമയിൽ അച്ഛനും മോനും ഞാൻ തന്നെയാണ് അതിന് പറയുന്ന പേരെന്താ ഡബിൾ റോൾ ഡബിൾ റോൾ അതായത് സാജനും ഞാന് ബോബിൻ എന്നുള്ള മകനും ഞാന് അതിൻ്റെ ഒരു കഥ എന്താ അറിയോ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്കേ
ഒരു വലിയ നടന് കാശ് കൊടുക്കാനില്ലായിരുന്നു സാജനായിട്ട് അഭിനയിക്കാൻ. അപ്പൊ അവര് നോക്കിയപ്പോ കാശ് കൊടുക്കണ്ടാത്ത ആളാരാ? ഞാൻ തന്നെ. കാര്യം എന്റെ കമ്പനിയാ. അപ്പൊ അതുകൊണ്ട് എന്നെ പിടിച്ച് അച്ഛനും ആക്കി മകനും ആക്കി. ഒരുമിച്ചില്ല, വേറെ വേറെ രണ്ട് ഘട്ടമായിട്ട്, രണ്ട് കാലഘട്ടം. അപ്പൊ അച്ഛനായിട്ട് ഞാൻ കുറച്ച് നരയൊക്കെ ഇട്ടിട്ട് താടിയൊക്കെ വളർത്തിയിട്ട് മകനായിട്ട് ഷേവ് ഒക്കെ ചെയ്തിട്ട് മീശ വെച്ചിട്ട് കാണുമ്പോ പിടികിട്ടും. ഇതിലെ പാട്ടുകൾ കണ്ടിട്ടുണ്ടോ? ഏതാ? വൺസ് അപ്പോൺ എ ടൈം ഇൻ റാന്നിയാണ്. അത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ കണ്ടല്ലേ. പിന്നെ ചേട്ടാ ഒരു ഡാൻസ് കളിച്ചാലോ? ഡാൻസ് കളിക്കോ? ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് എനിക്ക് കാണിച്ചു തരുമോ? എനിക്കത് പഠിപ്പിച്ചു തരുമോ? ഒരു സ്റ്റെപ്പ്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ്. അത് നമ്മുടെ നീരജിന്റെ സ്റ്റെപ്പ് അല്ലേ പണിവാളി. റെഡി വാ. ഏതാ സ്റ്റെപ്പ്? ഒരു സ്റ്റെപ്പ്. ശങ്കരൻ എന്നെ പഠിപ്പിച്ചതാ. ഞാൻ ഇവിടെ കയറിയല്ലേ അമ്മേ. അതല്ല പിന്നെ. അതാ ശങ്കർ നമുക്ക് വേണ്ടി ഡാൻസ് ചെയ്യാൻ പോണം. കാണിക്ക്. പഠിപ്പിച്ചാ? എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. റെഡി? ഏതാ? ഇതിൽ ഞാനില്ല. ജമ്പ്. നമുക്ക് നടക്കാം. അത് വീണ്ടും കണ്ണാടി വെച്ചോട്ടെ. ഓക്കെ റെഡി. 1 2 3. ഓക്കെ. ഭാവി ഉണ്ടാ? എനിക്ക് ഭാവി ഉണ്ടാ? ആണോ? എന്ത് ഡാൻസാ? മപ്പ് ഡാൻസോ? അടിപൊളി പൊളി ഡാൻസ് അല്ലേ. യെസ്. പിന്നെ ഈ സ്കൂള് തുറക്കുമ്പം എന്താണ് പരിപാടി? സ്കൂളിൽ പോയി ഇനിയും വ്ലോഗ് ചെയ്യുവോ? ആണോ? അടിപൊളി. അപ്പൊ കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? കൂട്ടുകാരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ. ആണോ? ഫാൻസ് ആണോ അവരൊക്കെ? എല്ലാരും ഫാൻസ് ആണ്. ടീച്ചർമാര്? ടീച്ചേഴ്സ് എന്താ പറയണേ? ടീച്ചർമാരൊക്കെ ആണെങ്കിൽ എനിക്ക്, ഞാൻ മുഖ്യമന്ത്രി അപ്പനോട് ഞാൻ അറിഞ്ഞു ഹൈടെക് ആക്കി തരണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മൊബൈലൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ അറിഞ്ഞു, ഞാനത് വാർത്തയിൽ കണ്ടു. ഫാൻസ് അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു ചെറിയ സിനിമയല്ലേ, ചെറിയ സിനിമയോ വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ നന്നായി തന്നെ സഹകരിച്ചു നമുക്ക്. നമ്മളോടൊപ്പം തന്നെ ആ സിനിമ ഷൂട്ട് ചെയ്ത് നമ്മളൊരു ശരിക്കുള്ളൊരു ബേക്കറിയില്ല, ശരിക്കുള്ളൊരു ബേക്കറി നമ്മൾ നമ്മളുടെ സാജൻ ബേക്കറിയുടെ ബോർഡൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്തു. അപ്പം എന്നിട്ട് നമ്മളവിടെ ഷൂട്ട് ചെയ്തു. അപ്പം അവർ നല്ല സപ്പോർട്ടായിരുന്നു. പത്തനംതിട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കേട്ടിട്ടുണ്ടോ? റാന്നി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എവിടെ നിന്നറിഞ്ഞു നല്ല അഭിപ്രായമാണ്? ഇൻസ്റ്റാഗ്രാം. ഷൂട്ടിംഗ് അല്ല, റിലീസ്. റിലീസ് ആയി കഴിഞ്ഞപ്പോ എന്താ ചില്ലിംഗ് അല്ലേ? അതെ മോനെ. കറുപ്പ് ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കറുപ്പ് ഷർട്ട് ഞാൻ വെറുതെ ഒരു രസത്തിന് ഇട്ടതാ. എനിക്ക് കറുപ്പ് കളറാണ് ഒന്നാമത് ഇഷ്ടം. എനിക്കും കറുപ്പ് ഷർട്ട് ഇഷ്ടാ. പിന്നെ അല്ല, സെയിം ടു സെയിം പിഞ്ച്. ഒരു പിക്ചർ ചേട്ടാ, ചേട്ടാ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു പാട്ട് കണ്ടു, അത് ലവ് പാട്ടല്ലേ? ഏത് പാട്ടില്? ഏത് പടത്തില്? ഏത് സിനിമ? ആ ഇതിലെയോ, വിനീത് പാടിയ ഒരു പാട്ട് അല്ലേ? അത് ആ പാട്ട് കണ്ടോ? നല്ലതാണോ? നല്ല പാട്ട് കേട്ടോ. അപ്പൊ എന്താ കാര്യം? എന്താ ചോദ്യം? എന്താ ലവ്? ലവ് പാട്ടാണോ എന്ന് ചോദിച്ചത്. അത് ലവ് സോങ് ആണ്. നമ്മള് റാന്നിയിൽ ഷൂട്ട് ചെയ്ത ഈ അത് ഷൂട്ട് ചെയ്തത് എങ്ങനെയാണെന്നറിയോ?
അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെറിയ പടം ആയതുകൊണ്ട് ഒരുപാട് സീനുകൾ ഒരു ദിവസം എടുക്കും. വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല. അപ്പം ഒരു ദിവസം പറ്റുന്ന അത്ര സീനുകൾ എടുക്കാൻ പറ്റുക. ഗ്യാപ്പുകളിൽ നമുക്ക് ഭക്ഷണം പെട്ടെന്ന് കഴിച്ചിട്ട് ഒരു ഗ്യാപ്പിൽ എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഒരു സോങ്ങിൻ്റെ ഒരു കട്ടപ്പ് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പടപടേന്ന് എടുക്കും. അങ്ങനെ വലിയ വലിയ സിനിമകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങുകൾ രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്താൽ ഷൂട്ട് ചെയ്യണേ. ഗംഭീര ഫുഡല്ലേ, ഫുൾ ടൈം ബേക്കറിയിലല്ലായിരുന്നോ? പിന്നെ പിന്നെ ബേക്കറി പതുക്കെ മടുത്തു. എല്ലാ ദിവസവും നമ്മൾ അവിടുത്തെ ഭക്ഷണം ആകുമ്പോൾ പിന്നെ അത് ശരിയാവില്ലല്ലോ. നമുക്കിനി ഇവിടെ ഇരുന്നാലോ, മുളങ്കാട്ടിലിരുന്നാലോ, നല്ല ഭംഗിയില്ലേ? വാ ഇവിടെ ഇരുന്നോ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ ബിരിയാണി കഴിച്ചു. ശങ്കരനോ? ബിരിയാണി കഴിച്ചിട്ട് ശങ്കരൻ ഗുലാബ് ജാം കഴിച്ചോ? ഐസ്ക്രീം കഴിച്ചില്ലേ? ആഹാ, ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. നല്ലേ, അടിപൊളി അടിപൊളി. ഞാൻ കഴിച്ചു ഗുലാബ് ജാം കഴിച്ചു. സൂപ്പർ ആയിരുന്നു. വീട്ടിൽ ആർക്കും ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തി ഉണ്ടോ? കുഞ്ഞ കുഞ്ഞു ബേബിയാ? അല്ലേ, അത്രേ ഉള്ളോ? ശരി ശരി. നിങ്ങൾ മൂന്ന് പേരല്ലേ? രണ്ടു പേരാ? ഓക്കെ ഓക്കെ ഓക്കെ. ആവട്ടെ ശങ്കര, ശങ്കരം പറയുന്ന പോലെ എല്ലാവരും പോയി കാണട്ടെ. ഈ പറയുന്ന പോലെ ഇനിയും നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു ശങ്കരന്റെ ഈ ബ്ലോഗ് കാണാൻ വന്നതിലും നമ്മുടെ വിശേഷങ്ങൾ അറിഞ്ഞതിലും. അപ്പം എന്താ ചെയ്യാ ഇനി, എങ്ങനെ വൈൻഡ് അപ്പ്? സബ്സ്ക്രൈബ് ചെയ്യുക.